നാട്ടിൽ നിന്നും ബഹ്റൈനിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വിമാന ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന വ്യാപകമായ പരാതി ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ സംഘടനകളുടെ ഇടപെടലിലൂടെ നിലവിലെ ടിക്കറ്റുകൾ ചാർട്ടേർഡ് ഫ്ലൈറ്റ് ആക്കി മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ട്രാവൽ ഏജൻസികളുടെ പരാതി കൊറോണ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടിലായ നിരവധി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വന്ദേ ഭാരത് മിഷൻ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്നാൽ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബഹ്റൈനിലെ വിവിധ സംഘടനകൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന ആശയവുമായി മുന്നോട്ട് പോകുകയും നിരവധി പ്രവാസികളെ നാട്ടിലെത്തിക്കുകയും ചെയ്തു എന്നാൽ ചുരുക്കം ചില സംഘടനകൾ ഒഴിച്ചാൽ ബഹ്റൈനിലെ പ്രമുഖ സംഘടനകൾ എല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴി കൊള്ള ലാഭമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ കേരളത്തിൽ നിന്നും ബഹ്റൈനിലേക്ക് വരുവാനും ഇക്കൂട്ടർ ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കി വൻകിട ട്രാവൽ കമ്പനികളുമായി ചേർന്ന് നടത്തുന്ന ഭീമമായ കച്ചവടത്തിൽ ബുദ്ധിമുട്ടിലാകുന്നത് ചെറുകിട ട്രാവൽ ഏജന്റുമാരും അവരുടെ കുടുംബങ്ങളുമാണ് ഇന്ത്യൻ പ്രവാസികളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റും ഭാരത് ഗവൺമെന്റും സംയുക്തമായി ഒപ്പിട്ട എയർ ബബിൾ കരാർ കഴിഞ്ഞ 10 സെപ്റ്റംബറിന് പ്രാബല്യത്തിൽ വന്നതിൽ ഇരു ഗവൺമെന്റിനോടും ഇന്ത്യക്കാർക്കുള്ള പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾക്കുള്ള കടപ്പാട് രേഖപ്പെടുത്തി കൊടുത്തു എന്നാൽ ഈ കരാർ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ഒരു അസോസിയേഷന് മാത്രമായി കൊടുക്കുകയും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വരേണ്ടതായ പ്രവാസികൾക്ക് വരാൻ കഴിയാത്തതിനുള്ള അതൃപ്തി കഴിഞ്ഞ 38 വർഷം ഈ മേഖലയിൽ ജോലി ചെയ്ത ഞാൻ ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു എയർ ബബിൾ കരാർ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്ന ഗൾഫ് എയർ വിമാനത്തിന്റെ സെപ്റ്റംബർ 14 മുതൽ 18 വരെയുള്ള ടിക്കറ്റുകൾ സാധാരണക്കാർക്ക് നേരിട്ട് വാങ്ങാൻ കഴിയുന്നില്ല കാരണം എയർ ബബിൾ കരാർ വരുന്നതിന് മുൻപ് തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് സംഘടനകൾ 100 കണക്കിന് ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുകയും അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്തി ഈ ദിവസങ്ങളിലേക്കുള്ള സർവീസുകൾ തങ്ങളുടെ കൊള്ള ലാഭത്തിനായി ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസുകളായി മാറ്റപ്പെട്ടു ചാർട്ടേഡ് ഫ്ലൈറ്റ് സംഘാടകർ ഇത്തരം മൊത്ത കച്ചവടം ഏറ്റെടുക്കുമ്പോൾ സാധാരണ പ്രവാസിക്ക് തിരിച്ചു ബഹ്റൈനിലേക്ക് വരുവാനുള്ള വഴിയാണ് അടയുന്നത് അടിസ്ഥാന വിലയിൽ നിന്നും 30% മുതൽ 50% വരെ വില കൂട്ടിയാണ് ഇത്തരം സംഘാടകർ കച്ചവടം കൊഴുപ്പിക്കുന്നത് വിമാന ടിക്കറ്റിന് പണമടച്ചാൽ വാങ്ങിയ തുക രേഖപ്പെടുത്താതെയാണ് ഇക്കൂട്ടർ ബിൽ നൽകുന്നതെന്നാണ് വ്യാപകമായി വരുന്ന പരാതി ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന ഇത്തരം സംഘടനകളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അനുമതി കേന്ദ്ര സർക്കാർ നിർത്തലാക്കണമെന്നും എയർ ബബിൾ കരാർ കൊണ്ടുള്ള പ്രയോജനം പാവപ്പെട്ട പ്രവാസികൾക്ക് ലഭിക്കാൻ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും എത്രയും വേഗം ഇടപെട്ട് സാധാരണഗതിയിൽ വിമാന സർവീസ് ടിക്കറ്റുകൾ വിൽക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ചെറുകിട ട്രാവൽ ഏജന്റുമാർ ആവശ്യപ്പെടുന്നത് സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ